തോന്നുമ്പോൾ കയറി പോയിട്ട് ഇറങ്ങി വരാനൊക്കെ നമ്മുടെ വീട്ട് വീടൊന്നും അല്ലത്. അതിന് അതിൻ്റെ ഉള്ള എഗ്രിമെന്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ ഷോ കിട്ടി ചെയ്യാനോ എടുക്കാനോ ഒക്കെ ആണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഒരുപാട് നൂലാവലായിട്ടുള്ള കേസാണ്. അതൊക്കെ കുറച്ച് നേരമായിട്ട് ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നു, ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്തെന്ന് പറഞ്ഞ്. ക്വിറ്റ് ചെയ്തതിന് വേറെ കുറെ റീസൺസ് ഉണ്ട്, എന്തോ വീട്ടുകാർ വിളിച്ചെന്നോ എന്തൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ട് ആൾക്കാർ. കുറെ ഗ്രൂപ്പിനകത്തും കണ്ട് വന്ന എന്തോ മെസ്സേജാണ്, അപ്പൊ അത് എടുത്തു വെച്ചിട്ട് ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത്. നിലവിൽ അങ്ങനെ ഒരു സംഭവമില്ല, അവള് ഷോ ഒന്നും ക്വിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി ഉള്ളവരുടെ എനിക്ക് കോൺടാക്ട് ഉള്ള ഒരു വ്യക്തിയാണ്, മാത്രമല്ല അവരുടെ വീട്ടുകാരുമായിട്ട് എനിക്ക് കോൺടാക്ട് ഉണ്ട്. അങ്ങനെ ഒന്നും ഒരു സംഭവം പോലും നടന്നിട്ടില്ല. സോ ഇത് മേ ബി എന്തെങ്കിലും രീതിയിൽ അങ്ങനെ വന്നേ ആയിരിക്കാം, എനിക്കറിയില്ല ഈ ന്യൂസ് എവിടെ നിന്നാണ് വന്നതെന്ന്. നിലവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, ജാസ്മിൻ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ജാസ്മിൻ ഇപ്പൊ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമും കാര്യങ്ങളും മാറ്റിപ്പിടിക്കുന്നത് തന്നെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആയിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് ആ ഒരു കാര്യത്തിനകത്തോട്ട് കംപ്ലീറ്റ്ലി ഇപ്പോഴത്തെ ഗെയിമിനകത്തോട്ട് എനിക്ക് കംപ്ലീറ്റ്ലി യോജിപ്പില്ല. പ്രത്യേകിച്ച് ഗബ്രിയുടെ ബാക്കിൽ നടക്കുകയോ അല്ലെങ്കിൽ ഗബ്രിയുടെ ബാക്കിൽ നടക്കുന്ന ആ ഒരു ഗെയിം അല്ല ശരിക്കും കളിക്കേണ്ടത്. ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നിന്നിട്ട് കളിച്ചിട്ട് അതാണ് ശരിക്കും ആ ഒരു ഷോയ്ക്ക് വേണ്ട ഒരു കാര്യം. അതാണ് ശരിക്കും കളിച്ച് കാണിക്കേണ്ടത് ആൾക്കാരടുത്ത്. സോ നിലവിൽ അങ്ങനെയുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ള രീതിയാണ് കുറെ യൂട്യൂബേഴ്സ് പറഞ്ഞിരിക്കുന്നത്. മേ ബി ചിലപ്പോൾ ഒരുപാട് ഇതെനക്ക് ഹേറ്റേഴ്സൊക്കെ ഒരുപാടായല്ലോ, കാര്യം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു കോംബോ തന്നെ ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് തോന്നുന്നു അത് ഇഷ്ടമല്ലാത്തവരുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കമൻറ്റിൻ്റെ ലൈക്ക് തന്നെ 5000 10000 ഒക്കെയാണ്. പൊതുവേ ഇപ്പം എല്ലാവരും വെറുത്ത് തുടങ്ങി ഈ ഒരു കേസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടുകാർ ഇടപെടാനോ വിളിക്കാനോ അങ്ങനെ വിളിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനിച്ചിട്ട് ഷോയിൽ നിന്ന് ഇറങ്ങി വരാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. ഇതിന് അതിൻ്റെതായിട്ടുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല തോന്നുമ്പോൾ കയറി പോയിട്ട് ഇറങ്ങി വരാനൊക്കെ നമ്മുടെ വീട്ട് വീടൊന്നും അല്ലത്. അതിന് അതിൻ്റെ ഉള്ള എഗ്രിമെന്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ ഷോ ക്വിറ്റ് ചെയ്യാനോ എടുക്കാനോ ഒക്കെ ആണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെ ഒരുപാട് നൂലാവലായിട്ടുള്ള കേസാണ്. അതൊക്കെ അത് ബിഗ് ബോസിനെ പറ്റിയിട്ട് റിയൽ ആയിട്ട് എന്താണെന്ന് അറിയാവുന്നവർക്ക് അറിയാം. ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വെറുതെ ആർക്കും പോയി കയറുന്ന കണക്കല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും അവളെ ഭാഗത്തു നിന്ന് ഉണ്ടാവത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിലവിൽ ഈ ഒരു നിമിഷം വരെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ളൊരു നമ്മൾ പറഞ്ഞ ഒരു ചാൻസ് ആണ്, കാര്യം മേ ബി ഒരു 1% ചാൻസ് അങ്ങാണും അങ്ങനെ വല്ലതും ചെയ്തിട്ട് ഇപ്പം മേ ബി വല്ലതും എനിക്കിനി കണ്ടിന്യൂ ചെയ്യാൻ പേഴ്സണലി താല്പര്യമില്ല. അങ്ങനെ ഒരുപാട് സീസൺ നമുക്കറിയാം. ഇപ്പം എക്സാമ്പിൾ മണിക്കുട്ടൻ്റെ ഒരു കാര്യം നമുക്കറിയാം. മണിക്കുട്ടൻ ക്യുട്ടി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ കുറേ കേസസൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ ക്യുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരങ്ങനെ ഇറക്കത്തില്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം നല്ല വേറെ അത്യാവശ്യമുള്ള കണ്ടസ്റ്റൻസോ നല്ല കണ്ടന്റ് കൊടുക്കുന്ന സംഭവങ്ങളോ ഒന്നും അതിനകത്തില്ല. ഇപ്പം ഇനി വരുന്ന വൈൽഡ് കാർഡെങ്കിലും ഈ ഒരു സംഭവമായിട്ട് എന്തെങ്കിലും നല്ല കണ്ടന്റ് കൊടുക്കുന്നവർ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ ഇത് ആക്ച്വലി കംപ്ലീറ്റ്ലി ഫേക്ക് ന്യൂസ് ആണ്. ഇങ്ങനൊരു സംഭവമേ നിലവിൽ ബി ബി ഹൗസിൽ നടക്കുന്നില്ല, നടന്നിട്ടുമില്ല. അപ്പോൾ ഓക്കെ.